പ്രൈസ് ദ ലോർഡ്. നല്ലയിടയൻ എന്ന ദൈവവചന ശുശ്രൂഷയിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. കഴിഞ്ഞ നാളുകളിൽ നല്ലയിടയൻ ദൈവവചന ശുശ്രൂഷയ്ക്ക് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന പ്രാർത്ഥനകൾക്കും പ്രോത്സാഹനങ്ങൾക്കും നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ പങ്കുവെക്കാം. ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി, അതുപോലെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ എന്നിവ ഉപയോഗിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവച്ചാൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കുവാൻ ഇടയാവും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തോടുള്ള നന്ദിയും സ്നേഹവും ദൈവനാമത്തിൽ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വചന പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നാം ഒന്നിച്ച് പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഒരു വിശ്വാസി മറക്കേണ്ടത് എന്താണ്? അതിന് ഉപോത്ബലകമായി നമുക്ക് ഏവർക്കും പരിചിതമായ 103 സങ്കീർത്തനം അതിൻ്റെ 2 വാക്യം വായിക്കാം. നമുക്കറിയാം വളരെ പ്രാധാന്യമർഹിക്കുന്ന 103 സങ്കീർത്തനം നമ്മുടെ എല്ലാ സന്തോഷ അവസരങ്ങളിലും നാം വായിക്കുന്നതാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവവചനം നാം പഠിക്കുമ്പോൾ മറക്കരുത് എന്ന് പറഞ്ഞത് നാം മറക്കാൻ പാടില്ല, ഓർക്കരുത് എന്ന് പറഞ്ഞത് നാം ഓർക്കാൻ പാടില്ല. നിർഭാഗ്യവശാൽ നാം ഓരോരുത്തരും ചെയ്യുന്നത് മറക്കരുത് എന്ന് പറഞ്ഞത് മറക്കുകയും ഓർക്കരുത് എന്ന് പറഞ്ഞത് കൃത്യമായി ഓർത്തു വെക്കുകയും ചെയ്യുന്നു. തന്മൂലം നമ്മുടെ ജീവിതത്തിന് താളപ്പിഴകൾ ഉണ്ടാവുന്നു. ഇവിടെ നാം വായിച്ചു കേട്ട വാക്യം, ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത്. മറക്കരുതാത്ത അനേക കാര്യങ്ങൾ വിശുദ്ധ വചനത്തിൽ കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് നാം പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് എന്താണ് മറക്കേണ്ടത് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ഒന്നാമതായി എന്താണ് ഒരു വിശ്വാസി മറക്കേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഫിലിപ്പിയ ലേഖനം 3 അതിൻ്റെ 14 വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്, പിൻപിലുള്ളതെല്ലാം നാം മറക്കണം. പൗലോസിൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നും തൻ്റെ ശുശ്രൂഷയിലുള്ള മക്കളോട് പറയുകയാണ്, നമ്മുടെ മുമ്പിൽ വലിയ അനേക കാര്യങ്ങളുണ്ട്, അവ നാം പ്രാപിക്കണമെങ്കിൽ നേടണമെങ്കിൽ അതിൽ നാം എത്തിച്ചേരണമെങ്കിൽ പിൻപിലുള്ളത് പലതും മറന്നേ മതിയാവുകയുള്ളൂ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ നാം എത്തേണ്ടടുത്ത് എത്തിച്ചേരാത്തതിൻ്റെ കാരണം പലപ്പോഴും പിൻപിലുള്ള പലതും നമ്മെ പിന്നോട്ട് വലിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം എത്തണമെന്നുള്ള ആഗ്രഹത്തോടെ ഓടി അടുക്കുമ്പോൾ ലക്ഷ്യസ്ഥാനം പുൽകാതെ നാം പലപ്പോഴും വഴുതി വീഴുന്നു. അതിനുള്ള കാരണമാണ് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നാം പിൻപിലുള്ളതിനെ മറന്നിട്ട് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ. അപ്പോൾ പിൻപിലുള്ളതൊന്നും നമ്മെ പിടിച്ചു നിർത്തുവാൻ പാടില്ല. പൗലോസിൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ പിന്നിൽ അനേക കാര്യങ്ങളുണ്ട്. പ്രധാനമായും 7 കാര്യങ്ങൾ ഉള്ളതായി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:4-6 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പൗലോസിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത്? ഒന്നാമതായിട്ട് നമ്മൾ ആ ഭാഗത്ത് കാണുന്നുണ്ട്, 8 പരിച്ഛേദന ഏറ്റവൻ, 2 ഇസ്രായേൽ ജാതിക്കാരൻ, 3 ബെന്യാമീൻ ഗോത്രക്കാരൻ, 4 എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, 5 ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, 6 ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ച, 7 പൗലോസ് വിളിച്ചു പറയാണ് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. അപ്പോൾ ഏത് നിലയിൽ നോക്കിയാലും തൻ്റെ പിന്നിലുള്ളത് അന്നത്തെ സാമൂഹിക സാംസ്കാരിക മതപരമായ പശ്ചാത്തലത്തിൽ ഉയർന്ന നിലവാരം പുലർത്തുന്നതാണ്. എന്നാൽ ഞാനൊരു സത്യം മനസ്സിലാക്കി,
ഞാനൊരാളെ കണ്ടുമുട്ടി. അപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി, എനിക്ക് മുൻപിൽ ഒരു വലിയ ദൈവകൃപയുടെ പൂർണ്ണത തുറന്നു കിടക്കുന്നു. അവ പ്രാപിക്കണമെങ്കിൽ ഞാൻ പലതും വലുത് എന്ന് എണ്ണിവെച്ച, സമൂഹം പലപ്പോഴും ഉയർന്നത് എന്ന് മുദ്രകുത്തിയിരിക്കുന്ന പലതും ഞാൻ പിന്നിലേക്ക് തള്ളേണ്ടതായിട്ടുണ്ട്, മറക്കേണ്ടതായിട്ടുണ്ട്. ആകയാൽ പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് അടുക്കുന്നതിന് പൗലോസ് നിരത്തിയ ഈ ഏഴുവിധ കാരണങ്ങളിൽ ചിലതെങ്കിലും കാരണമായിട്ടുണ്ട്. നമ്മുടെ കുടുംബശ്രേഷ്ഠത, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത, നമ്മുടെ സ്ഥാനമാനങ്ങൾ, ഞാൻ എന്നുള്ള ഭാവം, അഹം, നമ്മുടെ ചില ഈഗോകൾ എന്നിവയൊക്കെ പലപ്പോഴും നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു, അഥവാ ദൈവത്തോട് അടുക്കുന്നതിൽ നിന്നും പലപ്പോഴും പിന്തിരിഞ്ഞു പോകുവാൻ കാരണമാകുന്നു. ആകയാൽ ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ പിൻപിൽ പലതും ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന വലുത് എന്ന് ലോകം വിധി എഴുതിയിരിക്കുന്നത് പലതും നാം മറന്നേ മതിയാവുകയുള്ളൂ. നമുക്ക് ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ ലോത്തിന്റെ ഭാര്യയെ കുറിച്ച് അറിയാം. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊൾവി. എന്താണ് സംഭവിച്ചത്? തന്റെ മുമ്പിൽ ഒരു വലിയ വിടുതലിന്റെ വാതിൽ, ദൈവിക പദ്ധതി അനുസരിച്ച് അബ്രഹാമിനെ ഓർത്ത് ദൈവം ലോത്തിനെയും കുടുംബത്തെയും വിടുവിക്കുവാൻ ദൂതന്മാരെ അയച്ചപ്പോൾ മുൻപിലുള്ള വിടുതലിനെക്കാട്ടിൽ ഉപരിയായി തന്റെ വീട്, വീട്ടു സാമാനങ്ങൾ എന്നിവയെ കുറിച്ചുള്ള ഓർമ്മ, അഥവാ തന്റെ പിന്നിൽ കിടക്കുന്ന പലതിനെയും ഓർത്തപ്പോൾ ഇന്നും ലോകത്തിന്റെ നെറുകയിൽ ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി നിൽക്കുന്ന ജീവചരിത്രം നമുക്ക് കാണാവുന്നതാണ്. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഒന്നാമതായി നാം മറക്കേണ്ടത് നമ്മുടെ പിന്നിലുള്ള പലതും മറക്കണം. അതായത് നാം പലപ്പോഴും വലുതായി കരുതുന്ന, ഉന്നതമെന്ന് വിധി എഴുതിയിരിക്കുന്ന, ശ്രേഷ്ഠമെന്ന് കരുതി പിൻപറ്റിക്കൊണ്ടും അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടും ജീവിക്കുന്ന പലതും ഇന്ന് നാം പിന്നിലോട്ട് തള്ളിക്കളയുവാനും മറക്കുവാനും തയ്യാറായാൽ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വലിയ വിടുതൽ, നന്മ, അനുഗ്രഹം, ദൈവകൃപ പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇടയാക്കും. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 18 വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പിന്നിലുള്ളത് ഓർക്കേണ്ട, അതിനെക്കുറിച്ച് നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട, ഞാനിതാ പുതിയതായിട്ടൊന്ന് ചെയ്യുകയാണ്. അതേ പ്രിയമുള്ളവരെ, പിന്നിലുള്ളതിനെ ഓർത്തു നിന്നാൽ നമ്മുടെ മുന്നിലെ വലിയ നന്മ നാം നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരും. ആകയാൽ ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ ഞാൻ നേടിയതാണ്, ഞാൻ സമ്പാദിച്ചതാണ്, പൈതൃകമായി എനിക്ക് ലഭിക്കപ്പെട്ടതാണ്, എല്ലാത്തിലും വലുത്, അത് വിട്ടിട്ട് എനിക്കൊന്നും വേണ്ട എന്നുള്ള ധാരണയിൽ, മിഥ്യാ ചിന്തയിൽ മുന്നോട്ട് പോകുന്നവർ ഉണ്ടെങ്കിൽ, ദൈവ പൈതലെ, ഇന്ന് താങ്കളോട് ദൈവത്തിന്റെ വചനം പറയുന്നു, ആ പിന്നിലുള്ളത് മുഴുവനും മറന്നിട്ട് മുന്നിലുള്ള ലാക്കിലേക്ക് ലക്ഷ്യം വെച്ച് ഓടുക, ദൈവകൃപയിൽ കൂടെ മുന്നേറുക, അത് മാത്രമേ നിലനിൽക്കുന്നതുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായി ദൈവത്തിന്റെ വചനം മറക്കണം എന്ന് പറയുന്നതാണ് 45 സങ്കീർത്തനം 10 വാക്യം. 45 സങ്കീർത്തനം നമുക്കറിയാം, ഒരു പ്രേമഗീതമായിട്ടാണ് അത് രചിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ 10 വാക്യത്തിൽ പറയുകയാണ്, സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കണം. അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം, മറ്റൊന്നുമല്ല, മണവാളനായ ക്രിസ്തുവിനോട് കൂടി മണവാട്ടിയായ സഭ ഒന്നിച്ചേരുന്ന ഒരു പ്രേമ കാവ്യ രൂപമാണ് 45 സങ്കീർത്തനം. അതിന്റെ 11 വാക്യത്തിൽ, അങ്ങനെ സ്വജനത്തെയും പിതൃഭവനത്തെയും മറന്നാൽ എന്താണ് ലഭിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എങ്കിൽ മാത്രമേ ആ മണവാളനാകുന്ന, രാജാവാകുന്ന, കാന്തനാകുന്ന ആ മണവാളനോട് ചേർന്ന് സന്തോഷം അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രിയ ദൈവമക്കളെ,
നമ്മുടെ ജീവിതത്തിൽ പലതും നാം മറക്കണം. സ്വന്തം ജനത്തെയും പിതൃഭവനത്തെയും മറക്കണം എന്ന് പറയുമ്പോൾ നാം ഈ ലോകത്തിലുള്ള പലതും പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവ വിട്ടിറങ്ങിയാൽ മാത്രമേ നിത്യമായ ഒരു സ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ എന്ന് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്കറിയാം. പൂർവപിതാവായ അബ്രഹാം, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം, അബ്രഹാമിനോട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടണം. പുറപ്പെടുമ്പോൾ എന്ത് ചെയ്യണം? നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും സ്വന്തം ദേശത്തെയും വിട്ട് പുറപ്പെടണം. അപ്പോൾ നിനക്കുള്ള പലതും നീ വിട്ടു പുറപ്പെടുമ്പോൾ നിനക്ക് ഏറ്റവും ധന്യമായ ഒരു സ്ഥാനം ഞാൻ ഒരുക്കും. അതുകൊണ്ട് എങ്ങോട്ട് പോകുന്നു, എന്താണ് എന്ന് തിരിച്ചറിയാതെ, ഒരു ക്ലൂമില്ലാതെ, യാതൊരു മുൻവിധിയും കൂടാതെ കേട്ട വാക്കിൽ വിശ്വസിച്ച് അബ്രഹാം യാത്ര പുറപ്പെട്ടു. പ്രിയ ദൈവമക്കളെ, നമ്മുടെയും ജീവിതത്തിൽ വിടേണ്ടത് വിടുക, ഓർത്ത് പിടിച്ചു വെക്കാതെ അവയെ വിട്ട് നാം മുന്നോട്ട് പോകുമ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകും. രൂത്തിന്റെ പുസ്തകത്തിന്റെയും പ്രധാന പ്രമേയം അത് തന്നെയാണ്. രൂത്ത് എന്താണ് ചെയ്തത്? തന്റെ അമ്മാവിയമ്മയായ നവോമയുടെ ജീവിതത്തിൽ ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തന്റെ പിതൃഭവനത്തെയും സ്വന്തക്കാരെയും ദേശക്കാരെയും വിട്ട് നവോമയോട് കൂടെ ഇതാ ബേത്ലഹേമിലേക്ക് യാത്രയാവുകയാണ്. അതുകൊണ്ട് എന്തുണ്ടായി എന്ന് നാം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ വംശപാരമ്പര്യത്തിൽ യേശുക്രിസ്തുവിന്റെ വല്യ വല്യ വല്യമ്മച്ചിയായി ഒരു പുതിയ അനുഭവത്തിലേക്ക് എത്തിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് നാം ഒന്നിച്ച് പങ്കിടുവാൻ ആഗ്രഹിച്ചത് വചനം നമ്മെ രണ്ട് കാര്യം മറക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്തിനാണ്? നമ്മുടെ മുമ്പിൽ ഒരു വലിയ നന്മ, നിത്യമായ കാര്യം സ്വർഗത്തിലെ ദൈവം നൽകിയിരിക്കുന്നു. അത് പ്രാപിക്കണമെങ്കിൽ, അത് നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മുടെ പിന്നിലുള്ള പലതും മറക്കണം. ആകയാൽ നമ്മുടെ പിൻപിലുള്ള നാം വലുത് എന്ന് കരുതി വെച്ചിരിക്കുന്നത് നമുക്ക് വിട്ടുകളയാം. രണ്ട്, പിതൃഭവനത്തെയും സ്വന്തക്കാരെയും ചാർച്ചക്കാരെയും വിട്ടു കഴിഞ്ഞാൽ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരത്തിലേക്ക് ചെല്ലുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കും. അങ്ങനെ നമ്മുടെ ജീവിതം അതിനാൽ സുരക്ഷിതമായി തീരും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം ചില കാര്യങ്ങൾ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം മറക്കണം എന്നും ഓർമ്മിപ്പിക്കുന്നു. രണ്ട് കാര്യം ഇന്നത്തെ ധ്യാനത്തിൽ നാം കാണുകയുണ്ടായി. ഒന്ന്, പിൻപിലുള്ളത് നാം മറക്കണം. രണ്ട്, സ്വന്തം ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും മറക്കണം. ഈ രണ്ട് കാര്യങ്ങളും നാം മറക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നിത്യമായ ഒന്ന് സ്വർഗത്തിലെ ദൈവം നൽകിത്തരും. ആകയാൽ അത് പ്രാപിക്കുവാൻ നാം പലതും വലുത് എന്ന് ദിവാസ്വപ്നം കണ്ട് പിടിച്ചു വച്ചിരിക്കുന്നത് മറന്നുകൊണ്ട് മുന്നിലുള്ള ലാക്കിലേക്ക് ഓടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. ആ നിലയിൽ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുവാൻ താല്പര്യപ്പെടുന്നവർ അതാതിലങ്ങളിൽ തലകളെ വണക്കാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം ഞങ്ങളെ ചില കാര്യങ്ങൾ മറക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങൾ മറക്കേണ്ടത് മറക്കുമ്പോൾ ഒരിക്കലും ആർക്കും തരുവാൻ കഴിയാത്ത നിത്യമായത് ഞങ്ങൾക്ക് നൽകുമെന്ന് ഇന്ന് ദൈവവചനത്തിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം. ആകയാൽ മറക്കേണ്ടത് മറന്നുകൊണ്ട് നേടേണ്ടത് നേടുവാൻ ഇന്നിതാ സമർപ്പണത്തോടെ അങ്ങയുടെ പാദപീഠത്തിൽ അടുത്ത് വന്നിരിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങളുടെ പേരിൽ ചൊരിയുകയും മറന്ന് നേടുവാനുള്ളത് നേടി യുഗായുഗങ്ങൾ അങ്ങയോട് ചേർന്ന് സ്വർഗീയ സന്തോഷം പങ്കിടുവാൻ ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണമെന്ന് യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഗുഡ് ഫ്രണ്ട്സ് ഗോസ്പൽ ടീമിന്റെ വിവിധ ശുശ്രൂഷയിൽ പ്രധാന ഒരു ശുശ്രൂഷയാണ് കുട്ടികളുടെ ഇടയിലുള്ള കിഡ്സ് ചർച്ച്. ഇന്ന് കിഡ്സ് ചർച്ചിന്റെ ഒരു അംഗമായിരിക്കുന്ന പൈതൽ നമ്മളോട് ദൈവവചനത്തിൽ നിന്നും സംസാരിക്കുന്നു. ദയവായി
പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും ആ പൈതലിന്റെ കുടുംബമാണ് ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആ കുടുംബത്തോടുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കിഡ്സ് ചർച്ചിലെ ദൈവോദന ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥനയോടെ കാതോർക്കാം. ഗോഡ് ബ്ലസ്. Praise the Lord. Greetings in the name of our Lord and Savior Jesus Christ. I thank the Lord for giving me this wonderful opportunity to stand before you on behalf of GFCT Kids Church. Today, I would like to share my thoughts on the topic, The Grounds for a Miracle. What is a miracle? A miracle is an event which makes faith stronger. The key passage from which I would like to speak is from John chapter 2 verse 1 to 11. Yes, this is a well-known miracle, or rather the first miracle by Jesus. On the third day, a wedding took place at Cana in Galilee. Jesus' mother was there, and Jesus and his disciples had also been invited to the wedding. My first thought: Jesus was invited. This shows that we should also invite Jesus to our lives and make space for him in our hearts, our minds, and our soul, and accept Jesus as our Savior. Jesus' presence in our life does wonders. When we read John chapter 2 verse 3, we can see that the wine for the wedding had been over. Jesus' mother said to him, "They have no more wine." In the midst of a formal and joyous occasion, this would have been very humiliating to the host. Mary expresses her concern and implies that Jesus would do something about it. Up to this event, Jesus has performed no miracles, at least in public. But Mary knew he was not an ordinary person. When we come to the next verse, we can see Jesus' reply, "Dear woman, why do you involve me?" Jesus replied, "My time has not yet come." My second thought: we can see a strong relationship between God the Father and his Son Jesus, because Jesus has to fulfill the plans his Father has. I will tell you a similar example about matchbox and matchstick. Whenever the matchstick is scraped across the matchbox, right, it produces fire. Just like the Holy Spirit within us. Whenever we have a close contact with God, the Spirit is lit, and this Holy Spirit will then guard us, lead us, and to put it simply, the Trinity, the Father, the Son, and the Holy Spirit will be a constant. The word "woman" in this passage was unusual, but not out of disrespect. I would like to explain the meaning of Jesus' remark as, "The Lord Jesus was beginning his ministry as the Son of God and as the Messiah. The relationship he has with Mary in Nazareth, his hometown, is no longer in effect. So he does not use the word mother when addressing her. Also, she could have no influence on his decisions and must not attempt to direct his activities in any way. He would get his directions from his God the Father alone. As the Son of God, he was behaving, and as he later called his disciples to behave. For Christ, the only important thing in life was putting God the Father first in everything, was knowing and lovingly doing the will of God, even at the cost of his life, for the forgiveness of mankind. He would not permit any human ties, any personal aims or interest to influence him in the slightest. He is our example." The next verse is very familiar with everyone.
His mother said to the servants, "Do whatever he tells you." Her word to the servants was appropriate to them then and in a higher, fuller sense to all people in general. We can never be on the wrong path by doing what the Lord Jesus tells us. And the next is verse 7. Jesus said to the servants, "Fill the jars with water." So they filled them to the brim. My third thought, the obedience of the servants. As the servants obeyed Jesus, we should also obey Jesus, our parents, and our elders. If we obey Jesus, God will love us, which is mentioned in John chapter 14, verse 23. It is also said in Deuteronomy chapter 11, verse 26 to 28. If we obey, we will be blessed. And if we disobey, we will be cursed. The next verse is 9 and 10. There is no description of the miracle itself. All we are told is that water went into jars and while being poured out, it was wine. The wording is no way has suggested that it is differed from the wine drunk before, except it was better. Miracles are evidence that God was working through the Lord Jesus as he was the Son of God, the Messiah, the King from heaven. Jesus made known his power, grace, and love. His object was to lead people away from the sins of the world, which was told in parables and later in action, through which Jesus made known the glory of God. I would like to conclude by saying that we should invite Jesus into our life and accept Jesus as our eternal Savior and have a strong relationship and obey Him. Thank you and God bless.